ഹലോ, നമ്മളിപ്പോൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് പല പല കാരണങ്ങളാൽ ഒന്നും നടന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഇന്നിപ്പോൾ ദാണ്ട് എൻ്റെ കയ്യിൽ രണ്ട് ഗ്ലൗസ് ഞാനിട്ടുണ്ട്, പ്ലാസ്റ്റിക് ആണേ. ദാ ഈ ഒരു ബക്കറ്റിൽ 9 ലിറ്റർ വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ 9 ലിറ്റർ വെള്ളം എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ പോണേന്നറിയാമോ? ലിക്വിഡ് സോപ്പ് നിർമ്മിക്കുന്ന വിധം. പ്ലാസ്റ്റിക് ബക്കറ്റിൽ 3.5 ലിറ്റർ വെള്ളത്തിൽ കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ ഉപ്പുകല്ല് പോലെയുള്ള പദാർത്ഥം ലയിപ്പിക്കുക. 1 മണിക്കൂറിന് ശേഷം സ്ലറി അല്ലെങ്കിൽ കറുത്ത ലായനി അതിൽ യോജിപ്പിക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന പൊടി കുറേശ്ശെ ഇട്ട് സാവധാനത്തിൽ അലിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം കളർ, മണം എന്നിവ ചേർത്താൽ ലിക്വിഡ് സോപ്പ് തയ്യാറാക്കാം. കേട്ടല്ലോ, ഇതാണ് അതിൻ്റെ ഇത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ 9 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ സംഭവം ഉണ്ടല്ലോ ചെങ്ങന്നൂരിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അതിനകത്തുള്ള സാധനങ്ങൾ കാണിച്ചിട്ട്, ഇതൊരു കളറ്, ഒരു കളറുണ്ട്, ഒരു എന്താണ്ട വെളുത്ത ഒരു പൊടിയുണ്ട്, പ്ലാസ്റ്റിക് സോഡ. പ്ലാസ്റ്റിക് സോഡ അല്ലല്ലോ അത്, വേണ്ട. ഇതാണ് സ്ലറി, ഒരു കറുത്ത ലായനി എന്ന് പറയുന്നത്. ഇത് ഉപ്പുകല്ല്. ഇതാണ് മണം, മണത്തിന് വേണ്ടി ചേർക്കുന്ന സംഭവം. ഇതിനകത്ത് 2, 4, 5 സംഭവമുണ്ട് കേട്ടോ, 5 സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് 9 ലിറ്റർ വെള്ളം എടുത്തിരിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു പാക്കറ്റ്, ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 3.5 ലിറ്റർ വെള്ളമാണ് വേണ്ട കേട്ടോ എടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ വായിച്ച് കേട്ടില്ല, അതുപോലെ 3 എണ്ണം ഉണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. 3 സെറ്റ് എടുത്തിരിക്കുമ്പോഴത്തേക്കും 10.5 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഞാൻ കുറച്ചുകൂടെ കട്ടിയാക്കാൻ വേണ്ടിയിട്ട് അത് 9 ലിറ്റർ വെള്ളം, 1.5 ലിറ്റർ വെള്ളം ഇത് കുറച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ആദ്യം ഈ 3 എണ്ണത്തിൽ നിന്നും ഈ ഉപ്പുകല്ല് പോലുള്ള സാധനം എന്ന് പറഞ്ഞില്ലേ, അതിനെ എടുത്ത് ഇതിനകത്ത് അങ്ങ് യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ അത് ഈ ഉപ്പുകല്ല് പോലുള്ള സാധനം നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് ഇടുകയാണ്. ഇത് ഗ്ലൗസ് ഇട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇത് ഞാനിവിടെ ചാലയിലൊക്കെ പോയി ചോദിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഈ സാധനം ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറയണം, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഇത് 100, ഇപ്പോൾ വില കൂടി, 130 രൂപയാണ് ഇതൊരു സെറ്റിൻ്റെ വില. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ലിറ്റർ നമ്മൾ ഇത് കലക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറേ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ എന്താ, എനിക്ക് ശരിക്കും വില അറിയത്തില്ല ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട്. മറ്റേ ഈ ട്രില്ലിൻ്റെ ഒക്കെ ലിക്വിഡ് നമ്മൾ വാങ്ങിക്കത്തില്ലേ, 40 രൂപ 60 രൂപയൊക്കെ കൊടുത്ത് 100 മില്ലി, അത് എത്ര, 200 മില്ലി, എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കര ലാഭമായിട്ടാണ് തോന്നുന്നത്. ഇതെനിക്ക് 1 വർഷത്തോളമൊക്കെ ഉപയോഗിക്കാനുണ്ട്. 1 വർഷമല്ല, അതിൽ കൂടുതൽ ഉപയോഗിക്കാനുണ്ട്. കാരണം ഇതിന് വില വരുന്നത് 390 രൂപയേ വരുന്നുള്ളൂ ഇത്രയും സാധനം വാങ്ങിച്ചത്. ഇത് നന്നായിട്ടുണ്ട്, ഒരു കൈയിട്ടൊന്നും കലക്കരുത്. കൈയിട്ട് കൈ ഇതിനകത്ത് തൊടുമ്പോഴേ ഭയങ്കര ചൂടാണ് കേട്ടോ. അത് നമ്മുടെ കൈക്ക് ദോഷം ചെയ്യും. നമ്മുടെ കൈയുടെ കൈക്കല്ലൊക്കെ ഇത് ഇങ്ങനെ എന്താ പറയുക, ഉണങ്ങിയിരുന്ന് ഈ സ്കിൻ ഇളകി വരും പോലെ ഇളകി വരും. അതുകൊണ്ട് ഒരു തടി, മരത്തടി ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ അങ്ങ് യോജിപ്പിച്ച് വെക്കണം. നല്ല പോലെ യോജിച്ച് ആ ഉപ്പുകല്ല് പോലെ കിടക്കുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് അങ്ങ് കലങ്ങണം. ഇതിനകത്ത് എൻ്റെ തടിയുടെ പൊടിയൊക്കെ ഇതിനകത്ത് വരുന്നത് നമുക്ക് എടുക്കുമ്പോൾ അരിച്ചെടുക്കാം. നന്നായിട്ട് കലക്കി ഇതിന് 1 മണിക്കൂർ അങ്ങ് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഞാൻ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കലക്കി. അപ്പം ഇതിനെ നമുക്ക് അടച്ച് വയ്ക്കാം 1 മണിക്കൂർ. അത് അവിടെ ഇരിക്കട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുണ്ട്. ഇത് ഇട്ടപ്പോൾ കണ്ടാണ്ട് ഇതിങ്ങനെ ഇതിനൊരു അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ മുഖം ഇങ്ങനെ അടുപ്പിച്ച് വെക്കരുത് കേട്ടോ. ഒരു വല്ലാത്ത ഒരു എരിവ് പോലെ നമ്മുടെ മൂക്കിലടിക്കും, ചുമക്കൊക്കെ. അപ്പോൾ ദൂരെ മാറിയിരുന്ന് വേണം ഇത് ചെയ്യാൻ, നല്ല പോലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മളിങ്ങനെ ഇത് പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇതിനെ നമുക്ക് അടച്ച് വെക്കാം കുറച്ച്, 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അഴിച്ച് മിക്സ് ചെയ്യാം. കളർ മണം അവസാനമാണ് കളറും മണവും ചേർക്കുന്നത്. പിന്നെ 3 കളറുണ്ട്, ഇത് 3 മണമുണ്ട്. ഈ ഹോമിയോ മരുന്നിൻ്റെ കുപ്പി. ഇത് 3 കളറാണ് കേട്ടോ. അല്ല, 1 എണ്ണം യെല്ലോ കളറ്, 1 എണ്ണം. പക്ഷെ നമ്മളിത് ഒന്നിച്ച് യോജിപ്പിക്കാൻ പോണം കേട്ടോ. 2 എണ്ണം വെള്ള കളറും. നമ്മൾ ഈ ഇത് കലക്കി വെച്ചിട്ടേ 1 മണിക്കൂറായി. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ സ്ലറി ഒഴിച്ചു കൊടുക്കുകയാണ്. 3 പാക്കറ്റ് സ്ലറി. എനിക്ക് 3 സെറ്റാണ് നമ്മൾ വാങ്ങിച്ചത്, അതുകൊണ്ടാണ്. ഈ സ്ലറിക്ക് ഭയങ്കര ഒരു പശ പോലെയാണ്. ഇപ്പം കണ്ട അതിൻ്റെ കളറ് മാറി. ഇത് നന്നായിട്ട് കലക്കണം. നന്നായിട്ടെന്ന് പറയാൻ നല്ല ഒലിനിയാണ് കലക്ക്. ഇനി ഒരു കലക്ക് കലക്കും. ഇനി ഞാൻ ഇതിനെ ഒരു കലക്ക് കലക്കും. ഏ
നന്നായിട്ട് കലക്കണം, നന്നായിട്ട്. നമ്മുടെ അടുത്ത വെള്ള പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ കണ്ടോണം അതിൻ്റെ ആ ഒരു ഇളക്കി കഴിയുമ്പോൾ കാണാം എൻ്റെ ശരിക്കും യഥാർത്ഥമുള്ള നമ്മുടെ പുല്ല് വരുന്നത്. ഇത് ശരിക്കും പുല്ലാണ്, മിമ്മിൻ്റെ ലിക്വിഡ് എന്നൊക്കെ പറയത്തില്ലേ. മൂന്നിരട്ടി പൈസ, മൂന്നിരട്ടി അല്ല പൈസ നമുക്ക് ലാഭിക്കാം. വർഷങ്ങൾ കൊണ്ട് ഞാനിതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പം കണ്ടോണ്ട് അതിൻ്റെ കളർ. ആഹാ, ആ സൈഡിലൊക്കെ ആയി കളഞ്ഞു. ഹോമിയോ മരുന്നിൻ്റെ കുപ്പി പോലെ ധൂമാണോ? ആ മണം കൂടെ ചേർത്തപ്പോൾ കുറച്ചുകൂടെ കളറാണ് വല്ലാതെ. എന്താ അങ്ങനെ? ഇപ്പൊ നല്ല മണം, നല്ല മണം, നല്ല അടിപൊളി മണം. ഇപ്പോഴാണോ മണം വന്നു തുടങ്ങിയത്? എന്തൊരു മണം! സ്പ്രേക്ക് പോലും കിട്ടത്തില്ല ഇത്രയും മണം. എന്തൊരു കളറും മൂക്കിലോട്ടോ അടിച്ച് ഭയങ്കര മണം കേട്ടോ. ഇതിപ്പോൾ എന്താ, പതയൊക്കെ നമ്മൾ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഇത് വെച്ചിരിക്കുമ്പോഴത്തേക്ക് ഈ പതയൊക്കെ അങ്ങ് കെട്ടടങ്ങും കുറച്ചൊക്കെ. എന്നിട്ട് നമ്മളിത് നല്ല ഈ കട്ടി കുറഞ്ഞ വെള്ളം, ഈ ബിസ്ലറി വാട്ടർ വരുന്ന കുപ്പിയിൽ നമ്മൾ ഒഴിച്ചു വെക്കരുത്. അല്ലാതെ ഇത്തിരി കട്ടിയുള്ള പ്ലാസ്റ്റിക് കുപ്പിയിൽ വേണം ഒഴിച്ചു വെക്കാം. കാരണം ഇതിൻ്റെ വീര്യം കൊണ്ട് കുപ്പി കിഴിഞ്ഞു പോകും. നമുക്ക് ഈ പിന്നെ ലിക്വിഡ് വരുന്ന കംഫർട്ട് വരുന്നത് വാഷിംഗ് മെഷീൻ അത് ഒഴിക്കുന്ന ലിക്വിഡ് വരുന്ന ബോട്ടിലിനകത്തൊക്കെയാണ് ഞാനിപ്പോൾ ഒഴിച്ചു വെക്കുന്നത്. അങ്ങനെ ഒഴിച്ചു വെച്ചാൽ ഇവിടുത്തെ കുഞ്ഞമ്മയ്ക്ക് പിടിക്കുള്ളൂ. അങ്ങനെ അങ്ങനെ നമ്മുടെ ലിക്വിഡ് സോപ്പ് തയ്യാറായിരിക്കുകയാണ്. 9 ലിറ്റർ ലിക്വിഡ് സോപ്പുണ്ട്. നമുക്കിത് എത്ര കുപ്പിയിൽ ഒഴിച്ചു വെക്കാം എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. എൻ്റെ പതയൊക്കെ കുറച്ചൊന്ന് കെട്ടടങ്ങട്ടെ. അപ്പം നമ്മുടെ ഡിഷ് വാഷ് റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായ നല്ല മണമുള്ള നമ്മുടെ ഡിഷ് വാഷ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് കുപ്പികളിലാക്കി വെക്കാം. നമ്മളാ കമ്പിട്ട് ഇളക്കിയപ്പോഴേ ഒരുപാട് ഇത് വന്നായിരുന്നു, അതിനകത്ത് പൊടി വീണായിരുന്നു. അപ്പം നമുക്ക് വേണ്ട ഒരു അരിപ്പയിലൂടെ ഇതിനകത്താണ്ട് ഇങ്ങനെ അരിക്കാൻ തക്കുള്ള സാധനം ഉണ്ടോ ഇതിനകത്ത്, അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറേശ്ശേ ഇതിനകത്ത് ഉണ്ട്. ഇതേ ആ ഇതേപോലെയുള്ള കുപ്പിക്കകത്താണോ ഒഴിച്ചു വെക്കാം കേട്ടോ. ഈ കംഫർട്ടിൻ്റെ അല്ലെങ്കിൽ ഇതാണ്ട് നമ്മുടെ ഈ ഏരിയലിൻ്റെ ഇതിനകത്തൊക്കെ വേണം ഒഴിച്ചു വെക്കാനായിട്ട്. ഇതൊക്കെ ഒഴിച്ചു വെച്ചിരുന്ന കുപ്പികളൊക്കെ കാലിയായതാണ്. അപ്പോൾ ഇതിനകത്ത് ഒഴിച്ചാൽ, അല്ലെങ്കിൽ സാധാ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിച്ചാലേ ഇത് കുപ്പീൻ്റെ വീര്യം കൊണ്ട് കുപ്പി കിഴിഞ്ഞു പോകും. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു വെക്കാം എത്ര കുപ്പിയുണ്ട് നമുക്ക്.
ഇത് 9 നമ്മൾ 9 ലിറ്റർ വെള്ളമാണ് 9 ലിറ്റർ വെള്ളമാണ് എടുത്തത് കേട്ടോ 9 ലിറ്റർ വെള്ളം എടുത്തിട്ട് നമുക്ക് എത്ര കുപ്പിയിലേ കിട്ടിയെന്ന് അറിയാവോ കാരണം ഇതൊക്കെ 860 ml ഉള്ളത് ഇത്രയും കംഫർട്ടിൻ്റെ കുപ്പിയിൽ മറ്റേത് സർഫ് എക്സലിൻ്റെ 1 ലിറ്റർ ഏരിയലിൻ്റെ 1 ലിറ്റർ ആണേ അപ്പോൾ 4 ലിറ്ററും എണ്ണ ഇപ്പോൾ 2, 4, 6, 7 11 കുപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് 10 ലിറ്റർ വരും ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ 10 ലിറ്റർ അല്ല 9 ലിറ്റർ അല്ലേ കറക്റ്റ് 9 ലിറ്റർ ഉണ്ട് ഇതിനി നമുക്ക് 1 വർഷത്തേക്ക് ഇനി ഡിഷ് വാഷ് നോക്കുകയേ വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് ലാവിഷായിട്ട് ഉപയോഗിക്കാം 5 ഒരു ദിവസം 5, 6, 7, 8, 10 തവണ നമുക്ക് പാത്രം കഴുകാം ഓക്കെ ഇനി ഇതിനെ നമ്മൾ ഇതെല്ലാം തിക്കായിട്ടുള്ള ലിക്വിഡാണ് കേട്ടോ ഇതിനെ ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് 2 ഇരട്ടി വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ 2 ഇരട്ടി അല്ല കാരണം ഇത് നല്ല ഒരുപാട് തിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ ഒരുമാതിരി ആയിപ്പോവും അപ്പോൾ ശരിക്കും വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഇതിനെ ഉപയോഗിക്കാൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും ചെയ്യില്ല